ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് നമ്മുടെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത്, വീടിൻ്റെയൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡിൽ കൊടുക്കാറുണ്ട്. ആ സ്റ്റാൻഡിൽ 5 അടി സ്റ്റാൻഡാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 അടി സ്റ്റാൻഡിൽ കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ ഇത് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുന്ന 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. 1000 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ സ്റ്റാൻഡിൽ 5 അടി വരുന്ന സ്റ്റാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. 5 അടി വരുന്ന സ്റ്റാൻഡിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ യൂണിയൻ ഇട്ടിട്ടാണ്, ടാങ്ക് കണക്ടർ യൂണിയൻ ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 1.5 ഇഞ്ച് ടാങ്ക് കണക്ടർ കണക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നേരെ 2 ഇഞ്ച് പൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3 പൈപ്പുകളാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. 1 മോട്ടറിൽ നിന്ന് വരുന്നത് ഇന്നും, 2 ഇഞ്ച് പൈപ്പ് ഔട്ടും, ഇന്നും വരുന്നത് 1 ഇഞ്ച് പൈപ്പാണ്. പിന്നെ ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് പോകുന്ന വെള്ളം നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 1.5 ഇഞ്ച് ടാങ്ക് കണക്ടറാണ്. 1.5 ഇഞ്ച് ടാങ്ക് കണക്ടർ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും 2 ഇഞ്ചായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 ഇഞ്ചായിട്ട് നമ്മൾ ടിയിലേക്ക് കണക്ട് ചെയ്തു, താഴെ നേരെ ഔട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സോളാറിന് വേണ്ടിയിട്ടാണ്. സോളാറിന് വേണ്ടിയിട്ട് വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ മുകളിലാണ് വെക്കുന്നത്. ഈ സ്റ്റാൻഡിൻ്റെ തൊട്ട് താഴെയായിരിക്കും വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വാൽവ് വെച്ചിട്ട്, സെപ്പറേറ്റ് വാൽവ് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന സോളാർ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സോളാറിലേക്കുള്ള ഇൻപുട്ട്, സോളാർ വാട്ടർ ഹീറ്റർ വെക്കുന്ന സമയത്ത് അതിലേക്കുള്ള ഇൻപുട്ട് കണക്ട് ചെയ്യുന്നു. ഇത് ഔട്ടാണ് വരുന്നത്. ഓരോ ബാത്റൂമിലേക്കും പോയിരിക്കുന്ന മെയിൻ ഔട്ടാണ് ഈ വന്നിരിക്കുന്നത്. അത് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് വരുന്നത്, മോട്ടറിൻ്റെ ഇന്ന്. അതായത് 1 ഇഞ്ച് പൈപ്പാണ് വന്നത്, നേരെ താഴെ നിന്ന് മോട്ടറിൽ നിന്ന് 1 ഇഞ്ച് പൈപ്പ് നേരെ വന്നതിന് ശേഷം നേരെ നമ്മുടെ ടാങ്കിലേക്ക് കയറിയിരിക്കുന്നു. അതായത് 1000 ലിറ്ററിൻ്റെ ടാങ്കിലേക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ അടുത്ത് വരുന്ന വീണ്ടും 1 ഇഞ്ച് വന്നിരിക്കുന്നത് ഓവർഫ്ലോ ആണ്. അതായത് ടാങ്ക് നിറഞ്ഞു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് താഴെ നിന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് പൈപ്പ് താഴേക്ക് കൊണ്ടുപോയി. ആ പൈപ്പ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് കിച്ചണിൻ്റെ ഏരിയയിൽ പെട്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ കിച്ചണിലെ ഏരിയയിൽ തൊട്ടടുത്ത് വരുന്ന ഡ്രസ് വർക്കിലേക്കോ, അതായത് വർക്ക് ഏരിയയുടെ ഏരിയയിലേക്കോ, ആ ഡ്രസ് വർക്കുമേക്കാണ് സാധാരണ നമ്മൾ 1 ഇഞ്ച് പൈപ്പിൻ്റെ ഓവർഫ്ലോ കൊടുക്കാറ്. അപ്പോൾ അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന സിസ്റ്റം ഒന്നുമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്ക് നിറഞ്ഞ് കഴിയുമ്പോൾ ഓഫാവുന്ന സിസ്റ്റം ഉണ്ട്. അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കണക്ഷൻസ് ഏകദേശം സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ടാങ്കിൻ്റെ കണക്ഷൻസ്, ടാങ്കിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ബാത്റൂമുകളിലും ഡൈവേർട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഡൈവേർട്ടർ, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ഡൈവേർട്ടറാണ് വരുന്നതെങ്കിൽ, ബാത്റൂമിൽ വരുന്നതെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞൊരു 8 അടിയെങ്കിലും കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്താലേ അത്യാവശ്യം പ്രഷർ കാര്യങ്ങൾ നമ്മുടെ ഷവറിൽ കിട്ടുകയുള്ളൂ. ഷവറിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. റെയിൻ ഷവർ ആണെങ്കിൽ അത്രയും നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പ്രഷർ ഇല്ലെങ്കിൽ റെയിൻ ഷവറിൽ വരുന്ന വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോൾ പ്രഷർ കിട്ടണമെങ്കിൽ നമുക്ക് മിനിമം ഏറ്റവും കുറഞ്ഞത് 5 അടി സ്റ്റാൻഡിലെങ്കിലും നമ്മൾ ഈ പറയുന്ന ടാങ്ക് കൊടുക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. Our first time, our first date. You're so fine, I'm so late. You sip wine, I drink straight.